ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റൂട്ടീനാണ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ശേഷം നമുക്കുണ്ടാവുന്ന പണികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് എന്തൊക്കെയെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഫസ്റ്റുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ് തന്നെയാണ്. അപ്പോൾ നമ്മളിതാ റൂമും വീടൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂമൊന്ന് ക്ലീനാക്കി എടുക്കാം. പിന്നെ റൂമിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിവിങ് റൂമിലുള്ള ക്ലീനിങ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ അപ്പോൾ ഞാൻ അടുത്ത പരിപാടി അടിച്ചു വാരാനുണ്ട്. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടിയും കൂടി കഴിഞ്ഞ്. അങ്ങനെ അപ്പോൾ ഇതാ കിച്ചണിലതാ ഇവിടെയൊക്കെ ഒന്ന് ആകെ മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അജമ്മോൾ അവിടുത്തെ ഫോണിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചിന് ഞങ്ങളിതപ്പോൾ വെണ്ടക്കുപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മീൻ നമ്മൾ കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ മീൻകറിയാണ്. മീൻകറി ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതെന്താ ആനച്ചവിട്ടിൻ്റെ തല ഉണ്ടല്ലോ, അതിട്ട് കറി ഉണ്ടാക്കിയതാണ്. ഇത് ആനച്ചവിട്ടിയാണ്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിതപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങൊക്കെ ഒന്ന് കിച്ചണത്തെ ക്ലീനിങ്ങൊക്കെ ഒന്ന് എടുക്കാൻ വിചാരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ പ്രധാനമാണ് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. നമുക്ക് പഞ്ചസാര ഈ ടിന്നിലേക്കൊന്ന് ഇടാനുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഒന്ന് തുടച്ചെടുക്കണം. ഇനിയിപ്പോൾ പഞ്ചസാര ഞാനത് ബോട്ടിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ അത് അവിടുത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ കിച്ചണിൻ്റെ മെയിൻ ഭാഗത്ത് നമുക്ക് ക്ലീനിങ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഓരോരോ പണികളാണ് ഇതൊക്കെ. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഈ ഇത് മാർബിളല്ല, ഇത് ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു വാൾപേപ്പറാണ്. ഇത് ടൈലിൻ്റെ മുകളിൽ ഒട്ടിച്ചതാണ്. അതിപ്പോൾ കളറ് കുറേ മങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെണ്ടക്കുപ്പേരി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റവിൽ നിന്ന് പാത്രമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം മോൾക്ക് ഞാൻ മീനിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ച് എടുക്കലാണ്. അപ്പോൾ അവൾക്ക് ചോറിലേക്ക് കൂട്ടാൻ അതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തെടുക്കും. അതിന് ശേഷം ഇനി നമുക്ക് വെണ്ടക്കുപ്പേരി തയ്യാറാക്കി എടുക്കാം. അപ്പ
അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തു. ഇനി അത് പൊട്ടിയതിന് ശേഷം നമ്മളിനി വെണ്ടയ്ക്കയും ഉള്ളിയും തക്കാളിയും ഒന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. ശേഷം നമ്മളിനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പാത്രം കഴുകലാണ്. അതിപ്പോൾ പാത്രം തപ്പം ഞാനിങ്ങനെ കഴുകുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോത്തിന് നമ്മളെ വെണ്ടയ്ക്ക ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്ത മീൻ. ഇത് പിന്നെ കറി മീൻ ഇനി പൊരിക്കാനുണ്ട്. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കുള്ളൂ. അങ്ങനെ ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞു. വെണ്ടയ്ക്ക റെഡിയായിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി അസനൊന്ന് ഉറക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ അസനൊന്ന് ആട്ടി ഉറക്കേണ്ടി വരും. നല്ല ഉറങ്ങുള്ള ആൾ ഇപ്പോൾ എണീക്കാൻ പോവുകയാണ്. ഇനി എങ്ങനെയെങ്കിലൊക്കെ അതിൽ കെടുത്തി ഇതപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലൊപ്പമാണ് നമ്മൾ ഫുഡ് കഴിക്കൽ. അതുകൊണ്ട് ഇതിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിൽ അസമോളം ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ ടോക്കിന് എത്രയോ 80 ആയതുകൊണ്ട് കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊന്ന് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് ഏതാ മിൽക്കാവോ ബനാന അവിൽ മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. അവിടെയാണ് ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു അവിൽ മിൽക്കും പിന്നെ ഇളനീരിൻ്റെ അവിൽ മിൽക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബർഗറും ചിക്കൻ ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അതാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അവിടെ ഓരോ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പാചകമോൾ ഇരുത്താൻ വേണ്ടിയിട്ട് അവൾക്ക് ഇതാ കുറുവേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേസ് ഉണ്ട്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ടൈം ഇരുന്നോളൂ. അപ്പോൾ നമ്മളെ വർഗറിതാ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം. ഉള്ളിൽ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല.
നമ്മൾ സാധാ നോർമൽ ബർഗർ തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. പിന്നെ അവിൽ മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിൽ മിൽക്കിലെ നട്ട്സും വലിയതും കടല അങ്ങനെയുള്ള എല്ലാ നട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി അവിൽ മിൽക്ക് തന്നെയാണ്. നമ്മളത് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കിയപ്പോഴൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അവിൽ മിൽക്കിനെ കുറിച്ചൊന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ബർഗർ എന്താ അറിയില്ല, നല്ല ടേസ്റ്റ് തോന്നിയില്ല. അങ്ങനെ ഞങ്ങളത് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഏകദേശം ഒക്കെ 60 ഒക്കെ 70 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് ഫാർമസിയിൽ മരുന്നൊക്കെ വാങ്ങി. ഇപ്പോൾ ഞങ്ങൾ MKG-യിലാണുള്ളത്. ഞങ്ങളെ അമ്മേൻ്റെ മരുമകൾ പ്രസവിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളത് അവരെ കാണാൻ വേണ്ടിയിട്ട് ഇതപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ കുട്ടീനെയൊക്കെ കണ്ടു. മാഷാല്ല പെൺകുട്ടിയാണ്. അപ്പം എല്ലാവർക്കും ഇതാ മുട്ടായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ഒന്ന് കൊടുക്കണം. കസിനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പോയി. ഇപ്പം ഞങ്ങളിതാ അവിടെ നിന്ന് കുറച്ച് ഒരു 10 മണി ആയിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ ഇത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.